ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതാ നമ്മുടെ അക്കുമോനും ഇവിടെ ഉണ്ട്. എനിക്ക് ചെറിയ പനിയും ജലദോഷവും ഒക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം അതാണ് ഞാൻ മോനെ ഇങ്ങനെ എടുക്കാണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പം മോനെ മാത്രം കാണിച്ചിട്ട് നമ്മുടെ വിശേഷങ്ങൾ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ഇപ്പോൾ ഈ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിരുന്നുണ്ട് കേട്ടോ. കുട്ടീസിനെ മാത്രമായിട്ട് കാണിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതുകൊണ്ട് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഓഫ് ചെയ്യില്ല എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങനെ വന്നിരുന്നിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാലക്കുടിയിൽ പോയ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവല്ലേ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇവിടെ ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട്. എനിക്ക് അതിങ്ങനെ വീഡിയോസ് ആയിട്ട് വന്ന് പറയാനായിട്ട് കുറച്ച് വൈകിപ്പോയി. വേറെ നല്ല രണ്ട് ദിവസമായിട്ട് ചെറിയ പനിയും വയ്യായ്കയും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയാനായിട്ട് പറ്റിയത്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ നാട്ടിലാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ അക്കുമോനും ഇവിടെ കിടപ്പുണ്ട്. അക്കുമോൻ കുറേ ദിവസമായിട്ട് ഞാൻ എന്താ നമ്മൾ ചാലക്കുടിയിലായിരുന്ന സമയത്ത് പറഞ്ഞത് പനിയാണ് കരച്ചിലും ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഇതിന് കാരണം മഴയും തണുപ്പും ഒക്കെ ആയിട്ട് പെട്ടെന്ന് ഒരു ഇതായതാണ്. അപ്പോൾ വന്ന് അവിടെ നിന്ന് വന്നതിന് ശേഷമാണ് ഇപ്പം അമ്മുക്കുട്ടിക്ക് വയ്യാണ്ടിരുന്നു. അവളുടെ ശ്വാസം മുട്ടല് പനിയൊക്കെ ആയിരുന്നു. അങ്ങനെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആളൊന്ന് റെഡിയായി നോക്കിയപ്പോൾ വീണ്ടും എനിക്ക് വയ്യാണ്ടായി. അതുപോലെ തന്നെ അക്കുമോനാണെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഇരിക്കേണ്ട. അടുത്ത ദിവസം ചിലപ്പോൾ പനിയോ അല്ലെങ്കിൽ അത് കരച്ചില്ല, ഒരു ദിവസം ചുമ അങ്ങനെ മാറി മാറി ഇങ്ങനെ വയ്യായികൾ ഇങ്ങനെ വന്നുകൊണ്ട് പമ്പാടി കുട്ടനും ചെറിയ ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സിറ്റുവേഷനാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കാര്യം വീഡിയോയിൽ വന്നിട്ട് പറയാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എന്താ കുറച്ച് വൈകിട്ടാണെങ്കിൽ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി, പ്രധാനമായിട്ട് ഞങ്ങൾ നാട്ടിലെത്തിയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് തന്നെ വന്നത്. അപ്പം നിങ്ങോട്ട് വരുന്ന കാര്യം അല്ലെങ്കിൽ മോൻ്റെ ട്രീറ്റ്മെൻ്റ് എന്തായി അങ്ങനെയുള്ള കുറേ പല പല ചിന്തകൾ അല്ലെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഡോക്ടർ എന്താ പറഞ്ഞത്, ഇനിയാ പോണോ, അങ്ങനെയുള്ള ഒത്തിരി സംശയങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പം ഞാൻ അതിൻ്റെ മറുപടിയൊക്കെ പറയാം. എനിക്കിപ്പോൾ വീട്ടിൽ വന്നെങ്കിലും ലോങ് വീഡിയോസ് ഇടാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം നമുക്കിവിടെ വൈഫൈയിലാണ് ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തോ നെറ്റ്വർക്ക് ഇപ്പോൾ മഴയൊക്കെ അതിന് ശേഷം അങ്ങനെ ഇപ്പോൾ മഴയൊന്നും ഇല്ല, എങ്കിലും ആ ഒരു മഴക്കാലം ആയതിന് ശേഷം എനിക്കിവിടെ അങ്ങനെ അധികം വൈഫൈ ഒന്നും അത്ര ഇതായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ മുംബൈ നെറ്റിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്ത് കിട്ടാനായിട്ട് ഒരുപാട് ലേറ്റ്. ഇപ്പോൾ ലോങ് വീഡിയോ ഇടുന്നോറും ഇപ്പോൾ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നാളെയോ നാളെയോ എന്തായാലും ഒരു ദിവസമൊക്കെ എടുക്കുന്നുണ്ട്. ചിലപ്പോൾ എന്താ ഒരു ദിവസം ആകുമ്പോൾ തന്നെ കയറാതെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. എന്താണെന്ന് അറിയില്ല കേട്ടോ, നല്ല സ്റ്റോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ലോങ് വീഡിയോ ഇടാനായിട്ട് പറ്റില്ല. അമ്പാടി അമ്മുക്കുട്ടിയും പുറത്താണ് കേട്ടോ. അപ്പോൾ അമ്പാടി അവിടെ നിന്നിട്ട് ബഹളം വയ്ക്കുന്നുണ്ട് അകത്ത് വരാനായിട്ട്. അപ്പോൾ എനിക്ക് ചെറിയ ചുമയുടെ ഒക്കെ ഒരു ഇതുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ അക്കുമോൻ ഇപ്പോൾ ഫുഡ് കൊടുക്കുന്ന സമയത്താണെങ്കിലും ഞാൻ മാസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇരിക്കുക. അപ്പോൾ അക്കുമോൻ്റെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവിടെ നിന്ന് വന്നതിന് ശേഷം ഇതിന് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഒരു വീഡിയോയിൽ വന്നിരുന്നിട്ട് പറയട്ടെ. കാരണം ലോങ് വീഡിയോ എനിക്ക് കാരണം ഇന്നാണ് ഞാൻ കുറച്ചെങ്കിലും ഒന്ന് സ്റ്റഡി ആയത്. രണ്ട് മൂന്ന് ദിവസമായിട്ട് വയ്യാണ്ടൊക്കെ ഇന്നപ്പോൾ കാരണം അതിന് മുൻപ് എടുത്ത ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ഇടാനുണ്ടായിരുന്നു. അമ്പാടിക്കുട്ടൊക്കെ ബർത്ത്ഡേയുടെ വീഡിയോ ഒക്കെ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ എടുത്തതാണ്. അപ്പോൾ അതൊക്കെ ഇടാനുണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആ ഇപ്പോൾ എന്താ കുറച്ച് ആ ഒരു വീഡിയോ ഒക്കെ ഇട്ട് വന്നു. അപ്പോൾ അടുത്ത് ഇവിടുത്തെ വിശേഷങ്ങൾ പറയാനായിട്ട് ഇന്നാണ് ഞാൻ ഒന്ന് ആള് റെഡിയായി വന്നത്. രണ്ട് ദിവസമായിട്ട് ഒട്ടും വയ്യായിരുന്നു. ഇതിനൊന്നും ഒരു ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഒരു ഇതും ഇല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇന്ന് ചെറിയൊരിത് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ കുഞ്ഞു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇതെനിക്ക് എപ്പോഴാണ് അപ്ലോഡായി കിട്ടുക, ഞാൻ എപ്പോഴാണ് പബ്ലിക്കാക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കുറച്ച് വൈകി കിട്ടാം. അപ്പോൾ വൈകിയായിട്ടാണെങ്കിലും കാണുന്നവരെല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ അക്കുമോനെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പറയുക നമ്മുടെ അക്കുമോന് വേണ്ടിയിട്ടാണ് മോൻ്റെ ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ നടക്കാനാണ്. ഇപ്പോൾ നമ്മുടെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് നല്ല നല്ല വ്യത്യാസങ്ങൾ കാണണമെങ്കിൽ നമുക്കിങ്ങനെ അടുപ്പിച്ചൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല സപ്പോർട്ട് തരിക. അപ്പോൾ ഈ ഒരു കാര്യം പറയാനായിട്ടാണ് കേട്ടോ. മെയിനായിട്ട് ഞാൻ വന്ന് നമ്മുടെ നാട്ടിലെത്തിയെന്ന കാര്യം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോയിൽ പതുക്കെ പതുക്കെ എല്ലാ വിശേഷവും ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് സമയം എനിക്ക് വേണം കേട്ടോ. കാരണം ഓരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ
أنا أنا أحب أن أكون في المكان الذي 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 أحب أن أكون في